പ്രേ ഫോർ ജനറേഷൻ. ഇന്നു മുതൽ ഓരോ ജില്ലകൾക്കു വേണ്ടി പ്രേ ഫോർ ജനറേഷൻ എന്ന പേരിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2:19 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക, വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പുകൊണ്ട് തടന്നുകിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. അതെ, നമ്മുടെ തലമുറകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത 14 ഓരോ ദിവസം ഓരോ ജില്ലയ്ക്കു വേണ്ടി കാസർഗോഡ് മുതൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു വരികയാണ്. ആ പ്രാർത്ഥനയിൽ സഭകളായി, കുടുംബങ്ങളായി, വ്യക്തികളായി നമുക്കൊരുമിച്ച് പങ്കുചേരാം. നമ്മുടെ തലമുറയാണ് നമ്മുടെ സമൂഹം. നാളത്തെ നമ്മുടെ വാഗ്ദാനങ്ങളാണ് അവരെന്നുള്ള തിരിച്ചറിവോടെ അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എക്സൽ മിനിസ്ട്രീസ് അടുത്ത 14 വേർതിരിച്ചിരിക്കുന്നല്ലോ. ഓരോ ജില്ലകൾക്ക് വേണ്ടി, അവിടെയുള്ള സ്കൂളുകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി, പഞ്ചായത്തുകൾക്ക് വേണ്ടി, മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തലമുറകൾക്ക്, ആ ദേശത്തിന് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി മാറ്റണമേ. ദൈവവചനം സംസാരിക്കുന്ന അഭിഷക്തന്മാരെ ശക്തിയോടെ നിർത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് നൽകിത്തരണമേ. ആരാധന ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ അഭിഷക്തന്മാരെ അവിടുന്ന് ശക്തിയോടെ നിർത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഓൺലൈനിലൂടെ വാച്ച് ചെയ്യുന്ന, ഈ ഫ്ലോറിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഓരോ ആൾക്കാരും കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്കൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു യേശുവിൻ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് ചില പാട്ടുകളെ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള സമയമാണ്. തുടർന്ന് നമുക്ക് വേണ്ടി ആരാധന നയിക്കുന്നത് പ്രിയ ബെൻസൺ സാറും ബ്ലെസ്സി സിസ്റ്ററുമാണ്, പ്രിയ സ്റ്റിഫിൻ, മൂന്ന് പേരും കൂടെ ചേർന്ന് നമുക്കൊരുമിച്ച് ചേർന്ന് അവരോടൊപ്പം ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുവാനുള്ള സമയമാണ് ബെൻസൺ സാർ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമയത്തെ നമ്മൾ വേർതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഈ പകൽക്കാലം നമ്മളെ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അനേക തലമുറകളെ കർത്താവിലേക്ക് നയിക്കുവാൻ ഈ ദിനങ്ങളിൽ ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി നമുക്ക് തീരാം. കർത്താവിനെ അറിയുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരുമിച്ച് ചില ഗാനങ്ങൾ പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളുടെ തലമുറകളെ കർത്താവിന് വേണ്ടി നിർത്തുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥന ആയിരിക്കുമ്പോൾ ഒരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഞാൻ സ്തുതിക്കും,
Yeshu Allah Verallo, 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 Yeshu Allah Verallo,
തീർച്ചയായിട്ടും അത് നിറവേറ്റുവാൻ യേശു ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയവും നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇന്ന് പറയാൻ കഴിയട്ടെ, യേശു നല്ലവനാണ്, അവന്റെ ദയ എന്നും എന്റെ കുടുംബത്തോടൊപ്പം എന്റെ തലമുറയോടൊപ്പം കൂടെ ഉള്ളതിനാൽ ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം പറയാമേ, അങ്ങടെ സ്നേഹത്താൽ നിർത്തണേ, പ്രാർത്ഥനയാൽ എപ്പോഴും മുന്നേറുക, ഉറപ്പിക്കണേ കർത്താവേ, ആ യേശുവിനെ നോക്കി ജീവിക്കുവാൻ, ആ യേശുവെ പോലെ ആകുവാൻ എന്നെ അവിടുന്ന് ഉറപ്പിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദിവസം ഇതിലായിരിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ് ഇന്ന് ഈ സമയം കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ തലമുറകളെ ഗൈഡ് ചെയ്യാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ പകരണമേ ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കർത്താവ് നമുക്ക് ഈ സന്ധ്യയിൽ നൽകി തന്നല്ലോ. ദൈവത്തിന് മുഴുവൻ മഹത്വം അർപ്പിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എത്രമാത്രം ആവശ്യമാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നതാണ്. ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒക്കെയും ഞെട്ടലുളവാക്കുന്നതാണ്, നമുക്ക് വളരെ ഭാരവും വേദനയുമുളവാക്കുന്നതാണ്. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത, വീഥികളുടെ തലയ്ക്കലൊക്കെയും തളർന്നു കിടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാനുള്ള ആഹ്വാനമാണ് തിരുവചനം നമുക്ക് നൽകിത്തരുന്നത്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാം. വരുന്ന 14 ദിവസങ്ങൾ, ഓരോ ദിവസങ്ങൾ പ്രത്യേകമായി ഓരോ ജില്ലകൾക്ക് നമ്മൾ അല്പം പ്രാധാന്യത കൊടുത്തിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ പോലും ജനറലായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിന് മുൻപായി ചില മിനിറ്റുകൾ ദൈവവചനം കേൾക്കുവാനുള്ള സമയമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെപ്പോഴും ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്, നിലനിർത്തുന്നത്. നമ്മളെ എൻകറേജ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമുക്ക് വേർതിരിക്കാം. ഇന്ന് പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രഥമ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ എക്സൽ മിനിസ്ട്രീസിൻ്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായിരിക്കുന്ന പ്രിയ ബിനു ജോസഫ് സാർ ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ അടുക്കലെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി പ്രിയ ബിനു ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു.
വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ കാതുകളെ നമുക്ക് ഓർക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് കർത്താവിന് നന്ദിയും സ്തോത്രവും പറയുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ചില ദിവസങ്ങളാണല്ലോ ഇത്. നമ്മുടെ തലമുറകളാണ് നമ്മുടെ അനുഗ്രഹം. കഴിഞ്ഞ അനേക വർഷങ്ങളായി എക്സൽ മിനിസ്ട്രീസ് പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനായി സമയം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്തെ മാറ്റിവെക്കാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. ഇന്ന് നാം ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:9 വാക്യമാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ chapter 6:9. വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്, അത് ഞാനിവിടെ വായിക്കാം. ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിൽ എല്ലാ സുവിശേഷങ്ങളിലും ഒരുപോലെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു അനുഭവം. ഈ ഒരു വേദഭാഗത്തിൽ പല ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:9 പ്രാരംഭ വാക്യം മുതൽ വായിക്കുമ്പോൾ പലരെയും പേരെടുത്ത് കാണുന്നുണ്ട്. അതിൽ യേശുവിനെ കാണാം, യേശുവിന്റെ വചനം കേൾക്കാൻ വന്നുകൂടിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഈ ആൾക്കൂട്ടത്തിന്റെ എല്ലാം ഇടയിൽ അവിടെ ഒരാളെ കുറിച്ച് എടുത്തു പറയുന്നു, ഇവിടെ ഒരു ബാലൻ ഉണ്ട്, ഇവിടെ ഒരു ബാലനുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കടന്നു വന്ന ഒരു വലിയ സമ്മേളനത്തിൽ ഒരു ചെറിയ ബാലനെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, ഇവിടെ ഒരു ബാലനുണ്ട്. എന്തായിരുന്നു ആ ബാലന്റെ പ്രത്യേകത? അവന്റെ പ്രത്യേകത മറ്റാരുടെയും കയ്യിലില്ലാത്ത എന്തോ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു 5000 കണക്കിന് ആളുകൾക്ക് തൃപ്തി വരുത്താൻ. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ തലമുറകൾ അവർ പ്രേഷ്യസാണ്. നമ്മുടെ ചർച്ചിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വിലയേറിയവരാണ്. ദൈവം അവരുടെ കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ടെത്തുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തത് അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യനാണ്. അന്ത്രയോസ് ആൾക്കൂട്ടത്തിലെല്ലാം തപ്പിത്തെരഞ്ഞു നടന്ന് എങ്ങനെങ്കിലും യേശു പറഞ്ഞ വാക്ക് കേട്ട് ഈ 5000 കണക്കിന് വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം അന്ത്രയോസ് കണ്ടെത്തിയതാണ് ഈ ചെറിയ ബാലനെ. അവസാനം അന്ത്രയോസ് തന്നെയാ പറയുന്നത്, ഇവിടെ ഒരു ബാലൻ ഉണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ഇതാണ്. കർത്താവ് കൊടുത്തിരിക്കുന്ന ചില താലന്തുകൾ നമ്മുടെ തലമുറകളിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട്, നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളിലുണ്ട്. ഇതൊന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു അന്ത്രയോസ് ആകാൻ കർത്താവ് ചിലരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്രയോസ് വലിയൊരു പ്രസംഗനായിരുന്നില്ല, അന്ത്രയോസ് വലിയ ശുശ്രൂഷകളൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ എടുത്തു പറയുന്ന 2 കാര്യങ്ങളാണ് അന്ത്രയോസ് ചെയ്തത്. ഒന്ന്, അന്ത്രയോസിന്റെ സഹോദരനായിരിക്കുന്ന ശീമോനെ യേശുവിന് പരിചയപ്പെടുത്തി. യേശു നടന്നു പോകുമ്പോൾ ഈ ശീമോനോട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയാണ് ശീമോൻ ആദ്യമായി യേശുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് യേശുവിന്റെ ശിഷ്യനായതായി ദൈവത്തിന്റെ വചനം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ പത്രോസ് ആണ്, അല്ലെങ്കിൽ ഈ ശീമോനാണ് പിൽക്കാലങ്ങളിൽ പത്രോസ് എന്ന് പറയുന്ന ആദിമ സഭയുടെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നത്. 2 അന്ത്രയോസിനെ കുറിച്ച് കാണുന്ന വേദഭാഗം ഈ ചെറിയ ബാലനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മൾ പലരും ഗവനിക്കാത്ത ഒരു കാര്യമായി കൊച്ചുപിള്ളാരെ കണ്ടിട്ട് എന്തോ ചെയ്യാനാ? അവരുടെ കയ്യിൽ പൈസയില്ല, നമുക്ക് വരുമാനം തരാനായിട്ടൊന്നുമില്ല, ചർച്ച് പണിയാൻ ഫണ്ട് തരാനില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വലിയ വിലയില്ല, കുഞ്ഞുങ്ങൾക്ക് വലിയ വിലയില്ല, കുട്ടികൾക്ക് വലിയ വിലയില്ല. ഇനിയും അല്പം പ്രായമുള്ളവരാണെങ്കിൽ പറയും, നിങ്ങൾ വായടയ്ക്ക്, നിങ്ങൾ പിള്ളാരാ, നിങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തഴയപ്പെടുമ്പം തള്ളപ്പെടുമ്പം ഇവിടെ അന്ത്രയോസ് പറയുന്നു, ഇവിടെ ഒരു ബാലൻ ഉണ്ട്, ഇവിടെ ഒരു ബാലനുണ്ട്. ഇന്ന് ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി, നാം കാണുന്നത് പോലല്ല ദൈവം കാണുന്നത്. നാം കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. ദൈവം ആളുകളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാ ദൈവം കാണുന്നത്. ഒരു കൊച്ചു കുഞ്ഞായിരിക്കും, ഒരു യൗവനക്കാരനായിരിക്കും, നമ്മൾ പുറമേ ഉള്ളത് നോക്കി, വസ്ത്രധാരണം നോക്കി, ഷെയ്പ്പ് നോക്കി, വീട് ജനിച്ച വീട് നോക്കി ഒക്കെ ആയിരിക്കും നമ്മൾ മാറുകിടുന്നത്. എന്നാൽ കർത്താവ് ഉള്ളതുപോലെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ശമുവേൽ പ്രവാചകന്റെ അടുത്ത് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അവന്റെ മുഖവും പൊക്കവും നീ നോക്കണ്ട, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകളെ നാം കാണേണ്ടത്
വ്യത്യസ്തരായിട്ടാണ്. ദൈവം കൊടുത്ത താലന്തുകൾ അവരിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ പറയണം. എൻ്റെ വീട്ടിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന 1, 2, 3 എത്ര ആയിക്കോട്ടെ, ഇവർ ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇവർക്ക് ദൈവം ഒരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. ഇവരെ അടുത്ത തലമുറയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അവരെങ്ങനെ ഏത് നിറത്തിലുള്ളവരും ഏത് കഴിവിലുള്ളവരും ഒന്നും നോക്കണ്ട, ദൈവമാണ് ഇവരെ കാണുന്നത്. അവർക്ക് ദൈവം ചില ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ തലമുറകളിൽ ചില താലന്തുകൾ കൊടുത്തിട്ടുണ്ട്, ചില ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടത് നാട്ടുകാരല്ല, മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ അത് തിരിച്ചറിഞ്ഞാൽ അതിനുശേഷം ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞോളും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വാക്കുപോലും താഴ്ത്തിക്കെട്ടി പറയണ്ട, കാരണം അവർ വിലയേറിയവരാ. ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ജനിച്ചിരിക്കുന്നത്. ദൈവം അവന് കൊടുത്തിരിക്കുന്ന താലന്റ് എന്താണ്, കർത്താവിന് അവനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് കണ്ടെത്താൻ വേണ്ടി, ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഈ ദിവസങ്ങളൊന്ന് എടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമ്മുടെ തലമുറയ്ക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ കണ്ടെത്താൻ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെ ഒരു ബാലൻ ഉണ്ട്, ഇവിടെ ഒരു ബാലനുണ്ട്. നമ്മുടെ ആളുകൾ മറ്റുള്ളവരൊക്കെ പറയണം, ഇവിടെ ഒരു ബാലനുണ്ട്, ഈ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ഈ ചർച്ചിലൊരു മകനുണ്ട്, അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാ. ഇതാദ്യം വീട്ടിലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യം ആരംഭിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുക കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുമ്പം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുമരക്ഷകനായ കർത്താവിനെ കൊടുക്കണം. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവർ തളർന്നു പോകാതിരിക്കണമെങ്കിൽ അവരുടെ കരം പിടിക്കാൻ കഴിയുന്ന കർത്താവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കൊടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും അവർ പരാജയപ്പെട്ടു പോകത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും അവർ തോറ്റു പോകത്തില്ല. കാരണം കർത്താവ് അവരുടെ കരം പിടിക്കും. തോൽവിയില്ലെന്നല്ല, തോൽവിയിലും കരം പിടിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. പരാജയമില്ലെന്നല്ല, പരാജയത്തിലും കരം പിടിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ തലമുറയുടെ കൂടെ നിൽക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, മക്കളെ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ ഏത് വിധത്തിൽ തള്ളപ്പെട്ടു പോയാലും നിങ്ങളുടെ കരം പിടിക്കാൻ കഴിയുന്ന, നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു അരുമനാഥനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ കർത്താവിനും നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഈ 5 അപ്പവും 2 മീനും മതി 5000 ആളുകൾക്ക് തൃപ്തി വരുത്താൻ. അത് തിരിച്ചറിയാത്തവരാ പറയുന്നത്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ. പല ആളുകൾക്കും അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് ദൈവം എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇവന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും പ്രയോജനപ്പെടുമോ? നിശ്ചയമായിട്ടുമുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് നമ്മുടെ തലമുറകളെ ഉപയോഗിക്കാൻ കഴിയും. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരെയും നാവിൽ നിന്ന് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വചനം ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രേഷ്യസാ. ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന തലമുറകളാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഒരുപക്ഷെ കലാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ മയക്കുമരുന്നൊക്കെ യഥേഷ്ടം ലഭിക്കുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞിരിക്കുക. ആ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ നാം ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിനോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാ. കർത്താവിനോട് ചേർത്ത് യാത്ര ചെയ്യിക്കുക. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ. പണത്തിന്റെ പുറകെ ഓടിയാൽ പണം കിട്ടുമായിരിക്കും, പക്ഷേ ജീവിതം എന്നേക്കും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ചുറ്റുപാടുമൊക്കെ പണമുള്ള കാശുള്ള അറിയപ്പെടുന്ന 100 ആളുകൾ പരാജയപ്പെട്ടു പോയി, കാരണം ദൈവത്തോട് ചേർന്നവർ യാത്ര ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. നമ്മുടെ തലമുറകൾ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്ത ദിവസങ്ങൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഇതാകണം, കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞ്. നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കും, അധ്യാപികയായിരിക്കും, നിങ്ങളൊരു മാതാവോ പിതാവോ ആയിരിക്കും, നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കും. നിങ്ങളുടെ ചർച്ചിൽ ദൈവം തന്ന കുഞ്ഞുങ്ങൾ അവരേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ. അവരുടെ ഇടയിൽ നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും, ശുശ്രൂഷക്കാരായി രാജ്യത്തെ ഭരിക്കാൻ, കേരളത്തെ ഭരിക്കാൻ ദൈവം ചിലരെ കണ്ടെത്തും. ശുശ്രൂഷകൾ ഏൽപ്പിക്കും, ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നടുവളയുമ്പോൾ നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിവരെ നിൽക്കാൻ ചങ്കൂറ്റമുള്ളവരായി തീരണമെങ്കിൽ ദൈവദാസൻ എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ നിങ്ങളവരെ കണ്ടെത്താൻ തയ്യാറാകണം. ഒപ്പം കണ്ടെത്തിയിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അവൻ്റെ കയ്യിൽ എന്തുണ്ട് അത് ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. അവൻ എന്താണോ എങ്ങനാണോ അതുപോലെ അവനെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ബ്രിങ് ഹിം ടു ജീസസ്, അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയുള്ളത്, അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ സേഫ് അല്ല, എന്നാൽ കർത്താവിൻ്റെ സന്നിധി സേഫാണ്. സമൂവേൽ ബാലനെ കുറിച്ച് പറയുന്നു, അവൻ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് ദൈവ സന്നിധിയിൽ തന്നെയാണ്. നമ്മുടെ വീടുകൾ ദൈവാലയമായി മാറണം. നമ്മുടെ ചർച്ചുകൾ ദൈവാലയമായി തന്നെ മാറണം. പേരിൽ ദൈവാലയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയവും അടിയും വഴക്കും ഒക്കെ നിർത്തി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലമായി നമ്മുടെ ചർച്ചുകൾ മാറണം, നമ്മുടെ വീടുകൾ മാറണം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവാലയത്തിൽ വളരുന്നത്.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവ് കാണണമെങ്കിൽ അവർ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. ഇവിടെ എടുത്തു പറയുന്നത് ഒരു ബാലനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ഈ ഒറ്റ ഒരാളെയാണ് അവിടെ കാണുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അഞ്ചപ്പവും രണ്ടു മീനും ആയിരക്കണക്കിന് ആളുകൾക്ക് വാഴ്ത്തി നുറുക്കി ഭക്ഷിക്കാൻ കൊടുത്തു. കൊടുത്തതിന് ശേഷം 12 കൊട്ട ബാക്കിയാക്കുക, നിറച്ചു വെക്കുക. നോക്കിയേ, നമ്മുടെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ചെറിയ തലമുറയിൽ നിന്ന് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ കഴിയും, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ നമ്മുടെ തലമുറകളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രവചനാത്മാവിൽ വിശ്വാസത്തോടെ നിങ്ങൾ പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരാ, അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല, അവർ പ്രേഷ്യസ് ആണ്. അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തിയാൽ ലോകത്തിൽ ഒരിക്കലും അവർ പരാജയപ്പെടത്തില്ല. കർത്താവ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കും. കരമുയർത്തി കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിലയേറിയവരാണ്. അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. കർത്താവിന് അവരെ ഉപയോഗിക്കാൻ കഴിയും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നിശ്ചയമായിട്ടും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതാ, കർത്താവേ എൻ്റെ കുഞ്ഞിനെ നീ ഉപയോഗിക്കണമേ, എൻ്റെ തലമുറ നീ ഉപയോഗിക്കണമേ. ഹന്ന പറഞ്ഞതാണ്, കർത്താവേ നീ എനിക്ക് തന്നു ഈ മകനെ, ഞാൻ നിനക്ക് തിരിച്ച് നിവേദിക്കുക, തിരിച്ച് നൽകുക. അതുതന്നെയാണ് ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ദൈവം തരുന്ന നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊടുത്തു വരണം. കർത്താവേ നീയാണ് ഇവരെ അനുഗ്രഹിക്കേണ്ടത്, നീയാണ് ഇവരെ ഉയർത്തേണ്ടത്. വചനം പറയുന്നു, യഹോവ ഒരുത്തനെ ഉയർത്തുന്നു, മറ്റൊരുത്തനെ താഴ്ത്തുന്നു. എന്താ മാനദണ്ഡം? ദൈവത്തിന് ഒരുത്തന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവനെ ദൈവം അനുഗ്രഹിക്കും, ഉയർത്തും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവിനോട് ചേർത്ത് അവരെ നിർത്തണം. അവർ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യട്ട്, ആത്മീക കാര്യങ്ങൾക്ക് പ്രാധാന്യത്തോടെ യാത്ര ചെയ്താൽ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ചുറ്റും കർത്താവിനെ അറിയാത്ത 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ആത്മീക ദാഹവുമായി പോകുക, ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുക. യേശുവും കാണുന്നത് ആഹാരമില്ലാതെ വലയുന്ന 1000കണക്കിന് ആളുകളെയാ. നമ്മുടെ ആത്മീയ കണ്ണും തുറന്നു നോക്കി, വചനമില്ലാതെ, വചനം ലഭിക്കാതെ, ആത്മീയ ആഹാരം ലഭിക്കാതെ പാപത്തിന്റെ അഗാധതയിലേക്ക് തള്ളപ്പെടുന്ന 100കണക്കിന് ആളുകളുണ്ട്. അവിടെയാണ് വചനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ തലമുറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സ്കൂളുകളിലും കലാലയങ്ങളിലും യേശുവിന്റെ സാക്ഷിയായി നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാകട്ടെ. എവിടെയും കർത്താവിന് വേണ്ടി ചെയ്യാനും കർത്താവിന് വേണ്ടി കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സുള്ളവരായി തീരട്ടെ. 5 പോയിന്റ് 2 മീനും അവന് വേണ്ടി മാത്രം അവൻ മാറ്റിവെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ടതുപോലെ സാക്ഷാൽ കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കിടുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ തലമുറകൾ തീരട്ടെ. നിശ്ചയമായിട്ടും അവരനുഗ്രഹിക്കപ്പെടും, നിശ്ചയമായിട്ടും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ കൂടുതൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ കർത്താവിനോട് ചേർത്ത് നിർത്താം. ദൈവദാസന്മാരെ, നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവിനോട് ചേർത്ത് നിർത്താം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഇവരെ ട്രെയിൻ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾക്കുള്ളത്, മാതാപിതാക്കളെ നിങ്ങളുടെ ദൗത്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത്, കർത്താവിനോട് ചേർത്ത് നിർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു തീരുമാനം ഉണ്ടാകണം. എൻ്റെ കുഞ്ഞ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവരെ കുറിച്ച് പറയുക. എൻ്റെ കുഞ്ഞ് മികച്ചവനാ. എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലും ദൈവം ചില താലന്റ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ അറിയട്ട് ഇവിടെ ഒരു ബാലനുണ്ടെന്ന്, ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെന്ന് മറ്റുള്ളവർ അറിയട്ട്, ദൈവത്താൽ അഭിഷിക്തനായ ഒരു തലമുറ ഇവിടെയുണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവദാസന്മാരെ, നിങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാ. അധ്യാപകരെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാ. നിങ്ങളുടെ സ്വന്തം കുഞ്ഞെന്ന നിലയിൽ അവരെ നേർവഴിക്ക് നടത്താനുള്ള ദൗത്യബോധം നിങ്ങൾ ഏറ്റെടുക്കണം. മാതാപിതാക്കളെ, നിങ്ങളത് ചെയ്യണം. സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങളുടെ സേവനം നിസ്വാർത്ഥമായ സേവനമാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന നിലയിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, നിങ്ങൾ കൊടുക്കുന്നൊരു വചനമുണ്ട്, നിങ്ങൾ കൊടുക്കുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവാണ് അവരുടെ കരം പിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ബി ബി എസ് ശുശ്രൂഷയിൽ മറ്റൊരു പ്രതിഫലിച്ചു ഒന്നും കൂടെ അധ്വാനിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ആഹാരം കൊടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ മറ്റു പലർക്കും അത് കഴിയത്തില്ല, നിങ്ങൾക്കത് കഴിയും. ശുശ്രൂഷയിൽ, ആ ബി ബി എസ് ശുശ്രൂഷയിൽ, സൺഡേ സ്കൂളിലൊക്കെ ഒത്തിരി വർഷമായി സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അധ്വാനം ഒരിക്കലും വൃഥാവല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് 100കണക്കിന് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. എക്സൽ വി ബി എസ് കഴിഞ്ഞ 16 വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾക്കറിയാം 1000കണക്കിന് 10000കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ബി ബി എസിലൂടെ കടന്നു ദൈവവചനം കേട്ടിട്ടുണ്ട്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട്, അനേക രാജ്യങ്ങളിൽ സുവിശേഷകരായി ഉയർത്തപ്പെട്ട് കർത്താവിനോട് നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ അധ്വാനം വൃഥാവല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ അചഞ്ചലപ്പെടുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ കുലുങ്ങിപ്പോകുന്നില്ല. ഞങ്ങൾക്കറിയാം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വലുത്. അന്തരയോസേ, നിനക്കൊരു ദൗത്യമുണ്ട്, അത് നീ ചെയ്യണം. ചിലരെ കർത്താവെങ്കിലേ കൊണ്ടുവരണം.
ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന മഹാദൗത്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചില തലമുറകളെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ തലമുറകളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പണിയാൻ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ശമുവേൽ ബാലനെ പോലെ ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ ശ്രേഷ്ഠകരമായ ഒരു ദൈവാലോചന ഈ പ്രാരംഭ ദിവസത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായി തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ചത് അവൻ്റെ വീട്ടിൽ അവന് കിട്ടിയ ഒരു ട്രെയിനിങ് ആയിരിക്കാം. അവൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, പിടിച്ചു വെക്കാതെ കൊടുക്കാൻ. ഇന്നും ആ ബാലകനെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ആണ്ടുകൾ വർഷങ്ങൾ കഴിഞ്ഞുപോയി, പക്ഷെ ഇപ്പോഴും ആ കുഞ്ഞു ബാലകനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയാണ്. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെയാണ് അറിയപ്പെടേണ്ടുന്നത്? അവരെങ്ങനെയാണ് ലോകം അറിയാൻ വേണ്ടി പോകുന്നത്? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരാക്കി മാറ്റുമ്പോൾ, ദൈവത്തോട് നമ്മളെ അവരെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതെ, ഈ പ്രാരംഭ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മിനിറ്റുകൾ മാറ്റിവെക്കുകയാണ്. ഞങ്ങളെ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ചില മിനിറ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സമയത്തെ വേർതിരിക്കാം. കുടുംബമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കാം. ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മിനിറ്റുകൾ നമുക്ക് വേർതിരിക്കാം. അടുത്ത 14 ദിവസങ്ങൾ, 15-ാം തീയതി കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി, അതായത് ഇന്ന്, 16-ാം തീയതി കണ്ണൂർ, നാളെ, 17-ാം തീയതി വയനാട് ജില്ല, 18-ാം തീയതി കോഴിക്കോട് ജില്ല, 19-ാം തീയതി മലപ്പുറം ജില്ല, 20-ാം തീയതി പാലക്കാട് ജില്ല, 21-ാം തീയതി തൃശൂർ, 22 എറണാകുളം, 23 ഇടുക്കി, 24 കോട്ടയം, 25 ആലപ്പുഴ, 26 പത്തനംതിട്ട, 27 കൊല്ലം, 28 തിരുവനന്തപുരം. ഇങ്ങനെ 14 ജില്ലകളിൽ നമ്മൾ പ്രാർത്ഥന ക്രമീകരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ എക്സൽ മീഡിയ ടിവിയിൽ നമ്മുടെ പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ ലൈവ് പരിപാടി നമ്മൾ നടത്തുന്നതാണ്. 8:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങൾ സൂമിലൂടെ നമുക്ക് ഒരുമിച്ച് വീണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. എല്ലാ ദിവസവും പകൽ രാവിലെ സമയങ്ങളിൽ, അതാത് ലോക്കൽ സഭകളിൽ, നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുവാനും ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്തെടുക്കും എന്നതിന് യാതൊരു സംശയങ്ങളുമില്ല. നമുക്കൊരുമിച്ച് തലമുറകൾക്ക് വേണ്ടി നമുക്ക് ഇടുവിൽ നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാരംഭത്തെ ദിവസം നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നത്. 13 ലക്ഷം ആൾക്കാരുള്ള കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ജില്ല, വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ജില്ല, ആ ജില്ലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നത്. ആ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളെയും നമുക്ക് ഓർക്കാം. 38 പഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. 3 മുനിസിപ്പാലിറ്റികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താക്കൾ, അവിടുത്തെ MLA, MP, കളക്ടർമാർ, ഇങ്ങനെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ആ ജില്ലയിലുള്ള എല്ലാ കോളേജുകൾക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കാം. ആ ജില്ലയിൽ തലമുറകൾ യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ.
അവരെ പിടിച്ച് ലഹരിയിലേക്ക്, പാപത്തിലേക്ക്, മ്ലേച്ഛതകളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെയും നമുക്ക് ശാസിച്ച് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അസാധാരണമായത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കരയിപ്പിക്കാട്ടെ. യേശുവിന്റെ സാന്നിധ്യം ആ ജില്ലയിലേക്ക് ഇറങ്ങട്ടെ, ആ ജില്ലയിലേക്ക് ഇറങ്ങട്ടെ, ആ ജില്ലയിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. അവിടെയുള്ള തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, അവിടെയുള്ള കോളേജുകൾ സ്കൂളുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ ജീസസ്, തലമുറകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസവും നല്ല സ്വഭാവവും അവർക്കുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ആ ജില്ലയിൽ ഉണ്ടാകേണ്ടതിന് ഈ യേശുവിന്റെ സ്നേഹം കാസർഗോഡ് ജില്ലയിലുള്ള സകല ആൾക്കാരും അനുഭവിക്കേണ്ടതിന് യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം അവിടെയുള്ള എല്ലാ മനുഷ്യരും തിരിച്ചറിയട്ടെ. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ലോകമെമ്പാടും യേശു ക്രിസ്തുവിൻ്റെ ആ ജനനത്തെ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ ക്രിസ്തുമസ് യേശുവിനെ സ്വീകരിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള ഓരോ ആൾക്കാരും അനുഭവിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കാസർഗോഡ് ജില്ലയിലേക്ക് ആമൻ അതരങ്ങളെ ചലിപ്പിച്ച്, ആമൻ അടുത്തിരിക്കുന്നവർ കരങ്ങളെ കോർത്തു പിടിച്ച് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് സമയത്തെ വർദ്ധിക്കാം. അസാധാരണമായത് ആ ജില്ലയിൽ സംഭവിക്കട്ടെ, ആ ജില്ലയിൽ അസാധാരണമായത് ദൈവം ചെയ്യട്ടെ. ആമൻ ഭരണകർത്താക്കളെ, ആമൻ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. അതരം ചലിപ്പിച്ച് നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്നു കൊണ്ട് ആത്മ നിറവോടെ അല്പനിമിഷം വാകളെ തുറന്ന് ഞങ്ങളോടൊപ്പം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ ഫ്ലോറിൽ ഇരിക്കുന്ന സകലയാൾക്കാരും അല്പനേരം ആമൻ അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ആമൻ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എംഎൽഎമാർ, എംപിമാർ, ആമൻ ഓഫീസ് തലങ്ങളിൽ, ഭരണ തലങ്ങളിൽ ആമൻ ഭരണചക്രം തിരിക്കുന്നവർ, തലമുറകൾക്ക് ആമൻ റോൾ മോഡൽസ് ആയിട്ട് വരും മാറട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ലഹരിയുടെ ക്ലച്ചസിലായിരിക്കുന്ന തലമുറകൾ യേശുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടേണ്ടതിന് ഈ ആമൻ ഈ സത്യയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ വിഷയത്തെ ഓർത്ത് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ശ്രീകര സിസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ആമൻ കാസർഗോഡ് ജില്ലയെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ആ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. കർത്താവേ, കാസർഗോഡ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും എല്ലാ മുനിസിപ്പാലിറ്റികളെയും കർത്താവേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടെയുള്ള സ്കൂളുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെയുള്ള കോളേജുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കർത്താവേ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സ്തോത്രം. അവിടെയുള്ള ആളുകൾ കർത്താവിനെ അറിയുവാൻ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മദ്യപാനത്തിന്റെ വഴിയിൽ നിന്നൊക്കെയും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദിനെ അറിയാത്തവർ യേശുവിനെ അറിയുവാൻ ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അനേക തലമുറകൾ കർത്താവേ വഴിതെറ്റി പോകുന്ന ഈ സാഹചര്യത്തിൽ കർത്താവിന്റെ സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തികൾ ആ ജില്ലയിൽ അയക്കണമേന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, സ്തോത്രം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കട്ടെ കർത്താവേ. ദൈവമായ കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ ദേശത്ത് അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ.
ദൈവമേ സ്തോത്രം, ഒരു കുഞ്ഞു പോലും വിദ്യാഭ്യാസം ഇല്ലാതെ പോകരുതപ്പാ. ദൈവമേ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമൻ സ്തോത്രം. യൗവനക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. ലോകപരമായ എല്ലാ ഇഷ്ടങ്ങളിൽ നിന്നും കർത്താവരെ പിന്തിരിപ്പിച്ച് കർത്താവേ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ഈ നാളുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രിസ്തുവിന്റെ സ്നേഹം അനേക ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമൻ സ്തോത്രം. ഭരണ സംവിധാനങ്ങളിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ഭരണ സംവിധാനങ്ങളിലും കർത്താവേ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവേ. ദൈവത്തിന്റെ അഭിഷേകമുള്ളവരെ കർത്താവേ ഭരണകർത്താക്കളായി ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ദൈവത്തിന്റെ ആലോചനകൾ അമൻ സ്തോത്രം ഭരണകർത്താക്കളുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകണമേ കർത്താവേ. യേശു കർത്താവിന് അനുകൂലമായ അമൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ ജില്ലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ക്രിസ്തീയ സഭകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെയുള്ള സഭകളുടെ അതിരുകളെ ദൈവം വിശാലമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷയുടെ തലങ്ങളെ വിശാലമാക്കണമേ കർത്താവേ. അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമാകുവാൻ അവിടെയുള്ള ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിക്കണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യവനക്കാരായ സുവിശേഷകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ സ്നേഹം അനേകരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ക്രിസ്ത്യൻ സംഘടനകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകരുടെ ഹൃദയത്തിൽ യേശുവിനെ കൊടുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ആ ദേശത്ത് വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറകൾ യവനക്കാർ കർത്താവേ അനേകരുടെ ജീവിതത്തിന് ആശ്വാസമാകണമേ കർത്താവേ. അനേകരുടെ ജീവിതത്തിൽ നന്മയായി വെളിപ്പെടണമേ കർത്താവേ. അനേകർക്ക് കർത്താവേ ആമേൻ അനേക വിശക്കുന്നവരുടെ വയറ് നിറയ്ക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവമേ ഞങ്ങളുടെ യവനക്കാരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദ്യാഭ്യാസ മേഖലകളിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. ഉന്നതമായ തലങ്ങളിൽ എത്തുവാൻ യേശു കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നിയമ സംവിധാനങ്ങളും ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമഹത്വം ആ ദേശത്ത് വെളിപ്പെടണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് കർത്താവേ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം എക്സൽ മീഡിയയിലൂടെ കർത്താവേ ഞങ്ങൾ കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളുടെ മേലൊക്കെയും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അർത്ഥവാന വൈഡവാന റീഭം പ്രടകസ്ത്യാപനാശകത്യ ഉദല വൈശവാന രേഖുദമന വൈശംഭാന രേഖത്തമന രാജാവേ അങ്ങടെ മഹത്വം തലമുറകളുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. അങ്ങടെ അഭിഷേകം വ്യാപരിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളെ അഭിഷേകത്തിൽ നിറയട്ടെ കർത്താവേ. യവനക്കാർ അഭിഷേകത്തിൽ നിറയട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനേക ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എല്ലാ ജില്ലകളിലും കർത്താവേ ആമൻ കുഞ്ഞുങ്ങളുടെ മേൽ യവനക്കാരുടെ മേൽ ദൈവദാസന്മാരുടെ മേൽ ആമൻ സ്തോത്രം ബാലസുവിശേഷകരുടെ മേൽ യവനക്കാരുടെ മേലെല്ലാം ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വവും ദൈവമേ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
തുടർന്നും ചില വിഷയങ്ങൾ കൂടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് സമയത്തെ വേർതിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് കാസർഗോഡ് ജില്ലയിൽ ദൈവവേല ചെയ്യുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദീർഘ സമയങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഓൺലൈൻ ഈ സ്ട്രീമിൽ നമ്മൾ സമയമെടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ സൂം മീറ്റിങ്ങിൽ, ഇതിന് ശേഷമായിട്ടുള്ള സൂം മീറ്റിങ്ങിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. നമുക്ക് സമയങ്ങളെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ടാകും. ഒരുമിച്ച് ചേർന്ന് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കർത്തൃവേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. വ്യത്യസ്തമായ സഭാ നേതൃത്വത്തിന്റെ കീഴിൽ നിന്ന് ദൈവദാസന്മാർ ആ ജില്ലയിൽ പ്രവർത്തിക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ ഫേവർ ആമേൻ ദൈവദാസന്മാരിൽ ഉണ്ടാകേണ്ടതിന് അവർ കടന്നുപോകുന്ന ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ അസാധാരണമായ ദൈവ പ്രവൃത്തികൾ സംഭവിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമുകളൊക്കെ വരികയാണെന്ന്. ആമേൻ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ, പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്നവർ, ആ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർ, അവിടെയൊക്കെയും എക്സാമുകളൊക്കെ കടന്നു വരുന്നല്ലോ. ആമൻ. നമ്മുടെ തലമുറകൾക്കൊക്കെ ഉന്നതമായ വിജയം ദൈവം കൊടുക്കേണ്ടതിന്, ശ്രേഷ്ഠകരമായ വിജയം കൊടുക്കേണ്ടതിനായി ഒരുമിച്ച് ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ആമൻ. ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഉന്നതമായ വിദ്യാഭ്യാസം അവർക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ദേശത്തിന് അവർ അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമൻ. കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ അവധി കാലങ്ങളിൽ. ആമൻ. നമുക്ക് വി ബി എസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നല്ലോ. ആമൻ. ധാരാളം വി ബി എസുകൾ കാസർഗോഡ് ജില്ലയിൽ നടത്തപ്പെടേണ്ടതിന്, ഓരോ സഭകളിലും നമ്മുടെ വി ബി എസുകൾ നടത്തപ്പെടേണ്ടതിനായിട്ട് ആമൻ നമുക്ക് ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ആമൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമൻ. രാജ്യത്തിന്റെ ആമൻ ഭരണചക്രം ആമൻ തിരിക്കുന്ന ആമൻ ഓരോ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രധാനമന്ത്രി ആമൻ, നമ്മുടെ ആമൻ മന്ത്രിമാര്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രപതി ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭരണത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹാലലൂഹിയ, ഹാലലൂഹിയ. കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഒക്കെ ഓർത്ത്, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഓർത്ത്, കുട്ടികളിടയിൽ പ്രവർത്തിക്കുന്നവർ, കൗൺസിലിംഗ് ആമൻ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ, സോഷ്യൽ ആമൻ അവയർനെസ് പരിപാടികൾ നടത്തുന്നവർ, അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഘടനകളെയും പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആമൻ കർത്താവേ യുവജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രവർത്തകരെയും ആമൻ സംഘടനകളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ആത്മീയ ഉണർവ് നമ്മുടെ രാജ്യത്തിൽ ദൈവം അയക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ആമൻ. വലിയ ഉണർവുകൾ, വലിയ ഉണർവുകൾ. ആമൻ. പാപത്തെ ആമൻ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആമൻ പാപത്തിൽ നിന്നും ആമൻ പിന്തിരിഞ്ഞ് ദൈവമുഖത്തേക്ക് ജനം തിരിയേണ്ടതിന്, ആമൻ മനസാന്തരം ഉണ്ടാകേണ്ടതിന്, പാപത്തിൽ നിന്നുള്ള ആമൻ ആ വിടുതൽ പ്രാപിക്കേണ്ടതിന്, ദൈവമിടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമൻ നമുക്ക് വിദ്യാഭ്യാസ മേഖലകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആമൻ. ആമൻ. വിദ്യാഭ്യാസ മേഖലകൾ ആമൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ഒരുമിച്ച് ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഈ എക്സൽ ആമൻ ഈ പ്രെയർ മൂവ്മെന്റിനോട് ചേർന്ന് നാഷണൽ പ്രെയർ മൂവ്മെന്റും ക്രൈസ്തവ എഴുത്തുവരെയും നമ്മുടെ ആമൻ നമ്മളോടൊപ്പം പാർട്ണേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എക്സൽ മിനിസ്ട്രീസിന്റെ എല്ലാ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബ്ലസൻ തോമസ് സാർ മുൻപോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ
പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുമല്ലോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, തലമുറകൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഓരോരുത്തരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ തലമുറകൾക്ക് അതൊരു അനുഗ്രഹമായി തരുവാൻ, അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പറയപ്പെട്ട ഓരോ വിഷയങ്ങളെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ കർത്താവേ കാസർഗോഡ് ജില്ലയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഓരോ കർത്തദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേയുടെ ശുശ്രൂഷകളെ ദൈവോട് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മാർന്ന നിലയിൽ, വിവിധ മാർന്ന സ്ഥലങ്ങളിലായി കർത്താവ്, വിവിധ സഭയുടെ നേതൃത്വത്തിൻ്റെ കീഴിലായി കർത്താവ് പ്രവർത്തിക്കുന്ന വിവിധ ദൈവദാസന്മാരുണ്ടല്ലോ, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അവിടുന്ന് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ ജില്ലയിലെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനെതിരായി കർത്താവ് പോരാടുന്ന എല്ലാ ശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ഫലസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അവിടുന്ന് കർത്താവ് ആ ജില്ലയിൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവ് വലിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ അവിടെയുള്ള എല്ലാ സുവിശേഷ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണം. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ അടുത്ത് വരുന്നല്ലോ, 10-ാം ക്ലാസ്, +2 ഒക്കെ പരീക്ഷകൾ എഴുതുവാൻ അതിനായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ തലമുറകളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവോടൊന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ഒരു വിജയം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്നത്, അവർ മനസ്സിലാക്കുന്നത് അതേറിയ ബോധ്യത്തോടെ കർത്താവ് എക്സാം എഴുതുവാൻ, നല്ല മാർക്ക് കരസ്ഥമാക്കുവാൻ, ഉന്നതമായ വിജയം നേടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, ഞങ്ങളുടെ BBS സീസണു വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ BBSന്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാൾ കർത്താവേ എന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. കാസർഗോഡ് ജില്ലയിൽ തന്നെ കർത്താവ്, വിവിധ മാർന്ന നിലയിൽ കർത്താവ് ഈ വർഷം കൂടുതലായി BBSകളൊക്കെ നടത്തപ്പെടുവാൻ, അതിലൂടെ ഒത്തിരി അധികം കുഞ്ഞുങ്ങളെ കർത്താവിനിലേക്ക് അടുപ്പിക്കുവാൻ ഒക്കെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭരണാധികാരികളും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിൽ കർത്താവ് വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണ്. എന്നാൽ ദൈവം അവിടുന്ന് കർത്താവേ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവേ ആ സുവിശേഷ വേലയ്ക്കെതിരായിട്ടുള്ള എല്ലാ കർത്താവേ കാര്യങ്ങളും മാറുവാൻ ദൈവമേ അവിടുന്ന് എല്ലാ നിലയിലും കർത്താവ് സുവിശേഷ പ്രവർത്തനം അമേൻ നടത്തപ്പെടുവാൻ ഒക്കെ ദൈവോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രാജ്യത്തിൽ അങ്ങയുടെ നാമം കർത്താവ് വെളിപ്പെടുവാൻ, അങ്ങയുടെ നാമം കർത്താവ് ഉയർത്തപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ കുഞ്ഞുങ്ങൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന വിവിധ മാർന്ന അമേൻ വ്യക്തികൾ, അമേൻ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ആ പ്രസ്ഥാനങ്ങളെ ഓർത്തുകൊണ്ട്, വ്യക്തികളെ ഓർത്തുകൊണ്ട്, ആളുകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയിൽ അമേൻ കർത്താവ് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരേ ലക്ഷ്യത്തോടെ ഓടുവാൻ അങ്ങയുടെ നാമം കർത്താവേ അങ്ങയുടെ നാമത്തിനു വേണ്ടി അനേക കുഞ്ഞുങ്ങളെ, അനേക തലമുറകളെ നേടുവാൻ ദൈവം ഈ നാളുകളിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് എല്ലാ നിലയിലും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ അമേൻ കർത്താവ് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ തലമുറകളെയും അവിടുന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഒരു കുഞ്ഞു പോലും കർത്താവേ, ഒരു തലമുറ പോലും കർത്താവേ അവിടുന്ന് നഷ്ടപ്പെട്ടു പോവാൻ അവിടുന്ന് ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുന്ന് ചില കുഞ്ഞുങ്ങളുടെ ഹൃദയത്തില് ഒരു വലിയ ദൈവിക പ്രകാശം വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനകൃതനായ സ്തോത്രം, മുഴുവൻ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു കർത്താവിൻ തന്നെ തിരുനാമത്തിൽ തന്നെ. ചില മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുവാൻ കർത്താവ് നമുക്ക് അവസരത്തെ നൽകിയല്ലോ. അതിന് ദൈവത്തിന് മുഴുമഹത്വം അർപ്പിക്കുന്നു. പ്രേ ഫോർ ജനറേഷൻ എന്ന പേരിൽ XL VBSഉം ക്രൈസ്തവ എഴുത്തുപുര, അതുപോലെ നാഷണൽ പ്രേയർ മൂവ്മെന്റ് ഒരുമിച്ച് ഈ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാകട്ടെ, നമ്മുടെ സഭകൾക്ക് ഇതൊരു അനുഗ്രഹമാകട്ടെ, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ അനുഗ്രഹമാകട്ടെ.
പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനമാണിത്. സഭകൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, വ്യക്തികൾ ഉണരട്ടെ, സമൂഹം ഉണരട്ടെ. പ്രാർത്ഥനയിലൂടെ വലിയത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും, അത് നമ്മൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അസാധാരണമായത് ദൈവം ഓരോ ജില്ലകളിലും ഓരോ സഭകളിലും ദൈവം ചെയ്യും, അത് നമുക്ക് വിശ്വസിക്കാം. ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ പ്രാർത്ഥനകളിൽ സഭയായിട്ടുള്ള പങ്കാളിത്തം ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ മീഡിയയിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളും ആ സമയം വേർതിരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾക്കിത് അയച്ചു കൊടുക്കുവാനും നിങ്ങളുടെ സഭയിലുള്ള ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് തലമുറകൾക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് സമയത്തെ വേർതിരിക്കാം. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നാളെ നമ്മൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കണ്ണൂർ ജില്ലയിലുള്ള ഓരോ ലോക്കൽ സഭകളിലും 16-ാം തീയതി നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമ്മൾ ഇപ്പോൾ പിരിയുകയാണ്. ഇതിനുശേഷമായിട്ട് നമുക്ക് സൂമിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. കഴിയുന്ന മാക്സിമം ആൾക്കാർ സൂമിലും നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും തലമുറകളുമായിട്ട് ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവം നമുക്ക് നൽകി, ആ സന്ദേശത്തെ നമുക്ക് ഏറ്റെടുക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം നമുക്ക് നൽകി. അല്പസമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. തുടർന്ന് നടക്കുന്ന സൂമിൽ നടക്കുന്ന മറ്റെല്ലാ മീറ്റിങ്ങുകളെയും ഒക്കെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രിയ കർത്താവിൻ ദാസൻ ജോൺ ജോസഫ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതിനായിട്ട് കർത്താവിൻ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലയിലെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, ഇതുവരെ നിന്റെ സാന്നിധ്യം കൃപയും കൂടി നിങ്ങൾ നടത്തിയതിനായി സ്തോത്രം. കർത്താവ് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഒരുക്കിയൊരു കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അല്ല കർത്താവെ, ഇന്ന് കർത്താവ് ശ്രേഷ്ഠകരമായ ദൈവവചനം ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാലകന്റെ കൂട്ട് കർത്താവെ, അല്ല ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകിത്തരുന്നതിനായ സ്തോത്രം. അന്ത്രയോസിന്റെ കൂട്ട് കർത്താവെ, അല്ല തിരഞ്ഞ് കണ്ടുപിടിക്കുവാൻ കർത്താവെ, അല്ല മറ്റുള്ളവർക്ക് കർത്താവെ ഷെയർ ചെയ്യുവാനായിട്ടുള്ള ആ ദൈവകൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലെടുത്ത് പകരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് ഈ വൈകിയ സമയത്ത് നൽകിത്തന്ന നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം കർത്താവെ, നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ ആ കർത്താവ് കാസർഗോഡിനൊക്കെ പ്രാർത്ഥിക്കുവാൻ നൽകുന്ന നല്ല അവസരത്തിനായി സ്തോത്രം കർത്താവെ. വീടൊക്കെ തുറന്നുള്ള കർത്താവ് സെക്ഷൻ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനായ സ്തോത്രം, ദൈവം കർത്താവ് സംസാരിച്ച കർത്തദാസനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, വർഷിപ്പ് ലീഡ് ചെയ്ത മക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം, കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടിരിക്കാതെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ കാവലും സംസർഗം കൂട്ടായി നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ വൃത്തിയാൽ കാസർഗോഡ് ജില്ലയുടെ മേലും അവിടെയുള്ള ദൈവദാസന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരരുണ്ടായിരിക്കും ആറാകട്ടെ. ആമേൻ, ആമേൻ.